ഈ അടുത്ത് ദക്ഷിണ കന്നഡ ജില്ലയിൽപ്പെട്ട കെ സി നഗർ എസ് എസ് എഫിന്റെ പ്രവർത്തകനായ മുഴ്സിൻ എന്നൊരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടപ്പോൾ, ഓ ചെറുപ്പക്കാരെ, മരിച്ചാലും നമ്മുടെ മമ്മുടെ മയ്യത്തിന്റെ അരികിൽ വന്ന് നിൽക്കാൻ ഒരു ടീം വേണ്ടേ? നീ ഏത് രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിച്ചാലും ചിലപ്പോ നിനക്ക് പഞ്ചായത്ത് മെമ്പറായേക്കാം, ചിലപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് ആയേക്കാം, വാർഡ് മെമ്പർ ആയേക്കാം, ചിലപ്പോൾ നിനക്കൊരു എം എൽ എ ആയേക്കാം, ചിലപ്പോ നിനക്കൊരു എം പി ആയേക്കാം, ചിലപ്പോൾ നിനക്കൊരു മന്ത്രി ആയേക്കാം. പക്ഷേ അത് ജീവിക്കുന്ന കാലത്ത് മാത്രമുള്ളതാണ്. അതേ സമയത്ത് ലോകത്തോട് യാത്ര പറയുമ്പോൾ ആരാരുമില്ലാത്ത സമയത്ത് ഈ പാപപ്പെട്ടവന്റെ ശരീരം കൊണ്ടുപോയി കബറിലങ്ങ് മറവ് ചെയ്ത് സ്വന്തം വീട്ടുകാര് പോലും മടങ്ങിപ്പോകുമ്പോ, സ്വന്തം ജ്യേഷ്ഠാനുജന്മാര് പോലും മടങ്ങിപ്പോകുമ്പോ, മടങ്ങിപ്പോകാതെ കബറിന്റെ അടുത്തിരുന്ന് ഖുർആൻ ഓതാൻ ഒരു ടീം നിനക്ക് വേണോ? എസ് എസ് എഫില് പ്രവർത്തിച്ചോ? കെ സി നഗർ എസ് എസ് എഫിന്റെ പ്രവർത്തകനായ മുഹസിൻ എന്ന ചെറുപ്പക്കാരൻ അസുഖത്തെ തുടർന്ന് മരണപ്പെട്ടപ്പോൾ ആ ചെറുപ്പക്കാരന് കിട്ടിയ ഖത്മുകൾ എത്രയാണ്, തഹ്ലീലുകൾ എത്രയാണ്, ദിക്റുകൾ എത്രയാണ്! സ്വന്തം നാട്ടുകാര് മടങ്ങിപ്പോയി, സ്വന്തം കുടുംബാംഗങ്ങൾ മടങ്ങിപ്പോയി. എന്തേ പോകാൻ കാരണം? പിറ്റേന്ന് കുട്ടികൾക്ക് മദ്രസയാണ്. അപ്പോഴും മുഹസിൻ എന്ന ചെറുപ്പക്കാരന്റെ കബറിന്റെ അടുത്ത് നിന്ന് രാത്രി ഇരുട്ടായിട്ട് പോലും തിരിച്ചു പോകാത്തൊരു ടീം അവിടെയുണ്ട്. അത് കെ സി നഗർ എസ് എസ് എഫിലെ പ്രവർത്തകരാ. ഈ അടുത്ത് വാട്സപ്പിൽ ഒരു ഫോട്ടോ വന്നു, ഒരു മനുഷ്യന്റെ കബറിന്റെ അടുത്തിരുന്നിട്ട് ചെറുപ്പക്കാരിങ്ങനെ കസേരയിലിരുന്നിട്ട് യാസീ ഖുർആൻ ഓതുന്ന ഫോട്ടോ. ഞാനിതങ്ങ് നോക്കിയപ്പോ മനസ്സിലാക്കിയത്, അന്ന് പകൽ മരണപ്പെട്ട ഒരു പ്രവർത്തകന്റെ ഖബറായിരിക്കും, ആ ഖബറിന്റെ അടുത്തിരുന്നിട്ട് പ്രവർത്തകന്മാർ ഖുർആൻ ഓതുന്നതായിരിക്കും. അപ്പോഴാണ് ഞാൻ അതിൻ്റെ അടിക്കുറിപ്പ് വായിച്ചത്. ആ അടിക്കുറിപ്പിൽ കണ്ടതെന്താണെന്നറിയാമോ? ഇതാരുടെ ഖബറാ? ഒരു തങ്ങളുടേതല്ല. ഓ മോനെ, എസ് എസ് എഫുകാരാ, ഇവിടെ നീ പ്രവർത്തിക്കുമ്പോ എല്ലാവർക്കും നിന്റെ പ്രവർത്തനം ഇഷ്ടപ്പെടണമെന്നില്ല. അത് ഒരാളെ കൊണ്ടും കഴിയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും വലിയവനല്ലോ എസ് എസ് എഫുകാരൻ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ മൂല പ്രവർത്തനം നടത്തിയപ്പോൾ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ വന്ന് അതാ മണ്ണ് വാരിയിട്ടില്ലേ? ഫാത്തിമ ബീവിയായ മകൾ കൂടെ നടക്കുന്ന സമയത്ത് കരഞ്ഞുപോയില്ലേ? ബാപ്പാ, തങ്ങൾ വ്യഭിചരിച്ചില്ലല്ലോ, ബാപ്പ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാണ് ബാപ്പാന്റെ തലയിൽ മണ്ണ് വാരിയിടുന്നത്? ഇതിനേക്കാളും വലുതാണോ നാം? ഇവരെക്കാളും വലിയവരാണോ നാം? അതേ സമയത്ത് ആരെന്ത് പറഞ്ഞാലും നിങ്ങളുടെ പ്രവർത്തനത്തിനൊരു കുറവും വരുത്തണ്ട. ഈ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ഫോട്ടോ കണ്ടപ്പോ അടിക്കുറിപ്പിൽ എഴുതി വെച്ചു, ഇതൊരു തങ്ങളെ ഖബറല്ല, ഒരാലിമിന്റെ ഖബറല്ല, പിന്നാരുടെ ഖബറാണ്? കേരളത്തിലെ മൂന്ന് പീഡിക എന്ന യൂണിറ്റിലെ എസ് എസ് എഫിന്റെ ഒരു സാധാരണ പ്രവർത്തകന്റെ ഖബറാണ്. ആ പ്രവർത്തകന്റെ ഖബറിന്റെ അടുത്ത് പ്രവർത്തകന്റെ എട്ടാമത്തെ ആണ്ട് ദിവസത്തിൽ വഫാത്തായിട്ട് 7 വർഷമങ്ങ് പൂർത്തിയായി. 8ാമത്തെ വർഷത്തിലേക്കങ്ങ് കാലെടുത്ത് വെച്ചപ്പോഴും ആ നാട്ടിലെയും പരിസരങ്ങളിലെയും പ്രവർത്തകർ നദീറിനെ മറന്നില്ല.
ചിലപ്പോ സ്വന്തം കുടുംബം ഓർക്കാനുണ്ടാകില്ല. അതേസമയത്ത് എട്ടാമത്തെ ആണ്ടായിട്ട് പോലും കൂടെ പ്രവർത്തിച്ച പ്രവർത്തകർ ആരടി മണ്ണിൽ കഴിയുന്ന നദീറിനെ മറന്നില്ല. ഇതുപോലെയുള്ളൊരു ഭാഗ്യം കൊളക്കേരിയിലെയും പരിസരത്തിലുള്ള ചെറുപ്പക്കാർക്ക് വേണോ? എസ് എസ് എഫിൽ പ്രവർത്തിച്ചോളൂ. ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പാവപ്പെട്ട ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ഭീമാപ്പള്ളി എന്ന വലിയ സിയാറത്തിന്റെ കേന്ദ്രമുണ്ട്, അതിന്റെ തൊട്ടടുത്തുള്ള എസ് എസ് എഫിന്റെ യൂണിറ്റാണ് വെള്ളക്കടവ്. അവിടെ ഞാൻ പ്രഭാഷണത്തിന് പോയപ്പോൾ രണ്ട് ദിവസത്തിലെ പ്രഭാഷണമാണ്, മർഹൂം ഷഫീഖിന്റെ പേരിലുള്ളതാണ്. ഒരു ദിവസം ആ ചെറുപ്പക്കാരന്റെ അനുസ്മരണം മാത്രമാണ്. ഞാൻ അവരോട് ചോദിച്ചു, ഒരു ദിവസം മുഴുവൻ ഈ ചെറുപ്പക്കാരനെ അനുസ്മരിക്കാൻ കാരണം? അവർ പറഞ്ഞു, ഉസ്താദേ, ഇവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പ്രിയപ്പെട്ട ഷഫീഖ് നേതൃത്വമാണിരുന്നു. ഒരു മടിയുമില്ലാതെ സജീവമായി പ്രവർത്തിച്ചിരുന്നു. ആ ഷഫീഖിനെ മറക്കാൻ പറ്റൂല. എന്നാൽ ചോദിക്കട്ടെ ഉപ്പമാരെ, കേവലം അനുസ്മരിച്ച് തീർക്കൽ മാത്രമാണോ, തഹലീൽ ചൊല്ലി തീർക്കൽ മാത്രമാണോ ആ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളക്കടവ് യൂണിറ്റിലെ ഷഫീഖിന്റെ ഭാര്യ നമ്മുടെ കാസർഗോഡ് ജില്ലക്കാരിയാണ്? ഈ എസ് എസ് എഫിന്റെ യൂണിറ്റ് പ്രവർത്തകർ എന്ത് ചെയ്തു എന്നറിയാമോ? ഏകദേശം 25 ലക്ഷം രൂപ വിലപിടിപ്പുള്ള ഒരു നല്ല വീട് വാങ്ങിക്കൊടുത്തു. ഷഫീഖിന്റെ ഭാര്യക്കും കുട്ടികൾക്കും കൊടുത്തതാണ്. ഇങ്ങനെ എത്രയോ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പ്രസ്ഥാനത്തിൽ അംഗത്വം സ്വീകരിച്ച് നേതൃത്വത്തിൻ കീഴിൽ അണിനിരന്ന് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കൂ. അതിനായി ഇത്തവണയിലെ മെമ്പർഷിപ്പ്